നമസ്കാരം. ഇംഗ്ലീഷ് അറിയാത്തത് ഒരു തെറ്റല്ല, പ്രത്യേകിച്ച് രാഷ്ട്രീയക്കാർക്ക്. ജനങ്ങളുടെ ഹൃദയമറിഞ്ഞ് പൾസറിഞ്ഞ് വളർന്നു വരുന്ന ഒരു സാധാരണക്കാരൻ ഇംഗ്ലീഷ് അറിയണം എന്ന് ശാഠ്യം പിടിക്കുന്നത് തെറ്റാണ് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും മുഖ്യമന്ത്രി പിണറായി വിജയനെയും മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദനെയും ഒക്കെ ഇംഗ്ലീഷിൻ്റെ പേരിൽ ചിലർ പരിഹസിക്കുമ്പോൾ എനിക്ക് അവരോട് സഹതാപമാണ്. ഇംഗ്ലീഷ് അറിയണം എന്ന ഒരു നിർബന്ധവും നമ്മുടെ ഭരണഘടനയിലില്ല. ജനങ്ങൾക്ക് സേവനം നൽകാൻ ഇംഗ്ലീഷ് ഒരു പ്രധാന ഘടകമേ അല്ല. ഇംഗ്ലീഷ് അറിയാമെങ്കിൽ വിദേശ രാജ്യങ്ങളിൽ പോകുമ്പോൾ കൂടുതൽ സ്വീകാര്യത ലഭിക്കും എന്നത് വാസ്തവമാണ്. എന്നാൽ ചൈനീസ് പ്രസിഡന്റിനോ ജപ്പാൻ പ്രധാനമന്ത്രിക്കോ ജർമ്മൻ ചാൻസലർക്കോ പോലും ഇംഗ്ലീഷ് അറിയില്ല എന്നതൊരു വാസ്തവമായിരിക്കുമ്പോൾ കൊച്ചു കേരളത്തിലെ മുഖ്യമന്ത്രി അല്ലെങ്കിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇംഗ്ലീഷ് അറിയണമെന്ന് ശാഠ്യം പിടിക്കുന്നത് എന്തുകൊണ്ടാണ്? അതുകൊണ്ട് ഇംഗ്ലീഷ് ജ്ഞാനം ഒരു രാഷ്ട്രീയ നേതാവിൻ്റെയും ക്വാളിറ്റിയായി ഞാൻ കരുതുന്നില്ല. എന്നാൽ യുവജന കമ്മീഷൻ ചെയർപേഴ്സൺ ചിന്താ ജെറോമിന് ഇംഗ്ലീഷ് അറിയില്ലെങ്കിൽ, അവർ ഇംഗ്ലീഷിൽ തെറ്റുവരുത്തിയാൽ അത് നാണക്കേടാണ്, അങ്ങേയറ്റം അപലപനീയമാണ്. ഇംഗ്ലീഷ് അറിയാത്ത ആൾക്ക് എന്താ DYFI നേതാവായിക്കൂടെ, യുവജന കമ്മീഷൻ ചെയർപേഴ്സണായിക്കൂടെ എന്ന ചോദ്യം ചിലരെങ്കിലും ചോദിക്കാം, ആവാം. എന്നാൽ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ ഡോക്ടറേറ്റ് എടുത്ത ഒരാൾക്ക് ഇംഗ്ലീഷ് അറിയില്ലെങ്കിൽ അത് അങ്ങേയറ്റം നാണക്കേടാണ്, കള്ളത്തരമാണ്, തട്ടിപ്പാണ് എന്ന് വ്യക്തം. മലയാളം അത്യാവശ്യം സംസാരിക്കാൻ അറിയാം എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ഭംഗിയായി എഴുതാൻ അറിയാം എന്നും ഞാൻ വിശ്വസിക്കുന്നു. പക്ഷേ ഒരു 70% കൂടുതൽ പെർഫെക്ഷൻ ഞാൻ അവകാശപ്പെടുന്നില്ല. ഉച്ചാരണത്തിലും എഴുത്തിലും ഭാഷ ഉപയോഗിക്കുന്ന രീതിയിലുമൊക്കെ ഇനിയൊരു 30-40% കൂടി എനിക്ക് വളരേണ്ടതുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഞാൻ മലയാള ഭാഷ ഐച്ഛിക വിഷയമായി എടുത്ത് പഠിച്ചിട്ടില്ല. മലയാള ഭാഷയിൽ ഒരു MA പോലും എനിക്കില്ല. അതേസമയം എനിക്ക് മലയാള ഭാഷയിൽ ഡോക്ടറേറ്റ് ഉണ്ടെങ്കിൽ ഞാനൊരു 99% ഭാഷ അറിഞ്ഞിരിക്കണം. അറിയില്ലെങ്കിൽ ഞാൻ കള്ളനാണ്, എൻ്റെ അവകാശവാദം കള്ളത്തരമാണ്. അതുതന്നെയാണ് ഇംഗ്ലീഷ് ഭാഷയുടെ കാര്യത്തിലും. ഇംഗ്ലീഷ് ഭാഷയിൽ ഡോക്ടറേറ്റ് എടുത്ത ഒരാൾ ഇംഗ്ലീഷിൽ ഒരു തരത്തിലുള്ള തെറ്റും വരുത്തിക്കൂടാ. ചെറിയ തെറ്റുകളൊക്കെ നമുക്ക് ക്ഷമിക്കാം, എന്നാൽ പൂർണ്ണമായും തെറ്റുവരുത്തിയാൽ അയാളുടെ ഡോക്ടറേറ്റ് വ്യാജമാണ് എന്നതിന് ഒരു സംശയവും വേണ്ട. ഇവിടെ ചിന്താ ജെറോം കഴിഞ്ഞ ദിവസം എഴുതിയ ഫേസ്ബുക്ക് പോസ്റ്റ് പൂർണ്ണമായും തെറ്റാണ്. ഏതെങ്കിലും ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ 5-ാം ക്ലാസ് വരെ പഠിച്ച ഒരു കുട്ടിക്ക് പോലും ഇതിലും ഭംഗിയായി ഇംഗ്ലീഷ് എഴുതാൻ കഴിയും. എനിക്ക് ഇംഗ്ലീഷിൽ ഒരു വൈദഗ്ധ്യവുമില്ല, പക്ഷെ ചിന്താ ജെറോമിൻ്റെ ഈ ഇംഗ്ലീഷിനേക്കാൾ ഭംഗിയായി ഞാൻ ഇംഗ്ലീഷ് എഴുതും എന്ന കാര്യത്തിൽ എനിക്കൊരു തർക്കവുമില്ല. PhD കിട്ടിയ ചിന്താ ജെറോം ഇങ്ങനെ ഒരു വൃത്തികെട്ട ഭാഷയിൽ ഇംഗ്ലീഷ് എഴുതണമെങ്കിൽ അവരുടെ ഡോക്ടറേറ്റ് മോഷണമല്ല, പൂർണ്ണമായും തട്ടിപ്പാണ് എന്ന് വ്യക്തമാണ്. അവർ മോഷ്ടിച്ചു എന്ന ആരോപണം നേരത്തെയുണ്ട്, കോപ്പിയടിച്ചു. ചെങ്ങമ്പഴയുടെ വാഴക്കരയിലൂടെ അത് വ്യക്തമായതാണ്. എന്നാൽ അവർ വെറും കോപ്പിയടിക്കാരിയല്ല, വെറും മോഷ്ടാവല്ല, പൂർണ്ണമായും ഒരു വ്യാജ നിർമ്മിതിയാണ്. ഇംഗ്ലീഷിൽ സംസാരിക്കാനോ എഴുതാനോ അറിയില്ല എന്ന് മാത്രമല്ല, ഇംഗ്ലീഷിനെ കുറിച്ച് യാതൊരു ജ്ഞാനവും ഇല്ലാത്ത ഒരു പക്ക ഫ്രോഡാണ് ഈ പറയുന്ന ചിന്താ ജെറോം എന്ന് പറയേണ്ടി വരും. ചിന്താ ജെറോമിന്റെ ഇംഗ്ലീഷ് വിവാദമാകുന്നത് ശ്രീജിത്ത് പണിക്കരുടെ ട്വീറ്റിലൂടെയാണ്. ചിന്ത March 14 തന്റെ ഫേസ്ബുക്കിലിട്ട പോസ്റ്റ് ഇങ്ങനെയാണ്: ചന്ദ്രബോസ്, എ സോങ് റൈറ്റർ ഹു ബ്രോട്ട് ഇന്റർനാഷണൽ ഫെയിം ടു RRR സിനിമ, അവാർഡിംഗ് ഓസ്കാർ അവാർഡ് ടു MM കീരവാണി, ഹു പ്രൊവൈഡഡ് മ്യൂസിക് ഈസ് ആൻ ഇന്റർനാഷണൽ റിക്കഗ്നേഷൻ ഫോർ ദ തെലുഗു സിനിമ ലിറ്ററേച്ചർ സെക്ടർ, റെസ്പെക്ട്. ഇംഗ്ലീഷിന്റെ ഗ്രാമർ പൂർണ്ണമായും തെറ്റാണ്, സെന്റൻസ് സ്ട്രക്ചർ പൂർണ്ണമായും തെറ്റാണ്, അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പൂർണ്ണമായും തെറ്റാണ്. അവർക്ക് ഇംഗ്ലീഷിനെ കുറിച്ച് അറിവില്ല, സിനിമയെക്കുറിച്ച് അറിവില്ല, കീരവാണിയെ കുറിച്ച് അറിവില്ല, ചന്ദ്രബോസിനെ കുറിച്ച് അറിവില്ല, ഒരടിസ്ഥാന വിവരവും അവർക്കില്ല എന്നത് സഹിക്കാം. കാരണം വിവരം ഉള്ളതിൻ്റെ അടിസ്ഥാനത്തിലല്ലോ യുവജന കമ്മീഷൻ ആവുന്നത്. പക്ഷേ അവർക്ക് ഇംഗ്ലീഷിൻ്റെ ABCD അറിയത്തില്ല എന്നത് തെളിയിക്കുന്നു. ഇതേക്കുറിച്ച് മാത്യു സാമുവൽ എഴുതിയ പോസ്റ്റ് ഇങ്ങനെയാണ്: ഏതെങ്കിലും ഒരു നല്ല കോർപ്പറേറ്റ് ഓഫീസിലോ അല്ലെങ്കിൽ സർക്കാർ ഓഫീസിലോ ഇവർ ജോലിക്ക് അപേക്ഷിക്കുകയാണെങ്കിൽ BA MA PhD എല്ലാം ഇംഗ്ലീഷ് ഭാഷയിൽ, യോഗ്യതകളുള്ള ചിന്താമാഠം 150 വാക്കുകളിൽ അവരെക്കുറിച്ച് എഴുതാൻ പറയുകയാണെങ്കിൽ 100% ഞാൻ ഗ്യാരണ്ടി ചെയ്യാം അതിൽ മിനിമം 15 മുതൽ 20 തെറ്റുകൾ വരെ കാണാം. ഈ പെൺകുട്ടി കോപ്പി അടിച്ചാണ് ജയിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ആരെയോ സ്വാധീനം ചെലുത്തി പഠനം ഇവിടെ വരെ എത്തി. ഓസ്കാർ അവാർഡിനെ കുറിച്ച് 10 വാക്കുകൾ എഴുതാൻ അറിയാത്ത ഈ സാധനത്തിനെയാണ് കേരള സർക്കാർ മാസം 1 ലക്ഷം ശമ്പളം കൊടുക്കുന്ന, വാഹനം കൊടുക്കുന്ന ഓഫീസ് കൊടുക്കുന്നു. ഒരുവിധം എല്ലാ സഖാത്തികളുടെയും സഖാക്കളുടെയും കാര്യം ഇതൊക്കെ തന്നെയാണ്. അവരുടെ ഇംഗ്ലീഷിന്റെ സ്ട്രക്ചറും ഗ്രാമറും മാറ്റിവെക്കുക. ഇതിന്റെ തർജ്ജമ എങ്ങനെയാണെന്ന് ശ്രീജിത്ത് പണിക്കർ എഴുതിയിട്ടുണ്ട്. RRR സിനിമയ്ക്ക് അന്താരാഷ്ട്ര പ്രശസ്തി നേടിക്കൊടുത്ത ചന്ദ്രബോസ് എന്ന ഒരു ഗാനരചയിതാവ്, സംഗീതം നൽകിയ MM കീരവാണിക്ക്
ഓസ്കാർ അവാർഡ് സമ്മാനിക്കുന്നത്. തെലുങ്ക് സിനിമാ സാഹിത്യ മേഖലയ്ക്ക് ഒരു അന്താരാഷ്ട്ര അംഗീകാരമാണ് ആദരവ്. അതായത് RRR സിനിമയ്ക്ക് അന്താരാഷ്ട്ര പ്രശസ്തി നേടിക്കൊടുത്ത ചന്ദ്രബോസ് എന്ന ഗാനരചയിതാവ്. ചന്ദ്രബോസ് അല്ല അന്താരാഷ്ട്ര പ്രശസ്തി നേടിക്കൊടുത്തത്. RRR സിനിമയ്ക്ക് പ്രശസ്തി നേടിക്കൊടുത്തത് രാജമൗലി എന്ന സംവിധായകനാണ്. സംഗീതം നൽകി എം എം കീരവാണിക്ക് ഓസ്കാർ അവാർഡ് സമ്മാനിക്കുന്നത് ചന്ദ്രബോസ് അല്ല ഓസ്കാർ അവാർഡ് കീരവാണിക്ക് കൊടുത്തത്. തെലുങ്ക് സിനിമാ സാഹിത്യ മേഖലയ്ക്ക് സിനിമാ സാഹിത്യം ഇവിടെ സംഭവിച്ചു. തെലുങ്ക് സിനിമാ സാഹിത്യ മേഖലയ്ക്ക് ഒരു അന്താരാഷ്ട്ര അംഗീകാരമാണ്. ഇവിടെ എന്താണ് തെലുങ്ക് സിനിമാ സാഹിത്യം, തെലുങ്ക് സിനിമയ്ക്ക് എന്ന് പറയാം? എത്ര മ്ലേച്ഛമായ ഇംഗ്ലീഷ് ഭാഷയാണ്. ഇനി എത്താൻ സാധ്യതയുള്ളൊരു കാപ്സ്യൂൾ ഇത് ചിന്താവിരോധികൾ എഴുതിയുണ്ടാക്കിയതാണെന്നാണ്. ഇത് മാത്രമല്ല, എന്താണ് ചിന്തയുടെ പിശക് എന്നതിനെക്കുറിച്ചും പലർക്കും സംശയമുണ്ട്. ഞാൻ ശ്രീജിത്ത് പണിക്കരോട് ചോദിച്ചിരുന്നു ഈ ട്വീറ്റ് ഒറിജിനലാണ് എന്നതിന് തെളിവെന്താണ്, അതുപോലെ തന്നെ എന്താണ് ഇതിലെ പിശക് എന്ന്. ശ്രീജിത്ത് പണിക്കർ എനിക്കിട്ട വോയിസ് ഞാൻ ഇതിനൊടുവിൽ കേൾപ്പിക്കാം. ഒരു കാര്യം പറയട്ടെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി എത്രമാത്രം അധപ്പതിച്ചിരിക്കുന്നു, അശ്ലീലമായിരിക്കുന്നു എന്നതിന് പ്രതീകമായി മാറുന്നു ചിന്താ ജെറോം. യാതൊരു അർഹതയുമില്ലാതെ സി പി എമ്മിന്റെ സംസ്ഥാന കമ്മിറ്റിയിലെത്തുന്നു. DYFയുടെയും SFയുടെയും വലിയ നേതാവാകുന്നു. യുവജന കമ്മീഷനിൽ ജോലി തേടുന്നു. 100,000 രൂപ ശമ്പളം കൈപ്പറ്റുന്നു. ശമ്പള കുടിശ്ശിക എന്ന പേരിൽ മുൻകാല പ്രാബല്യത്തോടെ അധിക ശമ്പളം ഉണ്ടാകുന്നു. 200,000 രൂപ വില മതിക്കുന്ന റിസോർട്ടിൽ താമസിക്കുന്നു. PhD തീസിസ് കോപ്പി അടിച്ചുണ്ടാക്കുന്നു. അങ്ങനെ ഒന്നിനുമേൽ ഒന്നായി വിവാദങ്ങളിലൂടെ കയറിയിറങ്ങുന്ന ചിന്താ ജെറോം വെറുമൊരു കള്ളനാണയമാണ്, CPM കപടമുഖത്തിന്റെ ഉദാഹരണമാണ് എന്നത് ഈ ഫേസ്ബുക്ക് പോസ്റ്റ് തെളിയിക്കുകയാണ്. അടിസ്ഥാനപരമായി ഇംഗ്ലീഷ് എഴുതാൻ അറിയാത്ത ചിന്താ ജെറോമിന് ഇംഗ്ലീഷ് സാഹിത്യത്തിൽ PhD കിട്ടി എന്നത് കേരളത്തിന് നാണക്കേടാണ്. ഇവിടെ നിന്ന് PhD കിട്ടുന്നവർ, ഇവിടെ നിന്ന് ഉന്നത വിദ്യാഭ്യാസം നേടുന്നവർ തലയിൽ മുണ്ടിട്ടുകൊണ്ട് ഓടി രക്ഷപ്പെടാൻ സമയമായിരിക്കുന്നു. ശ്രീജിത്ത് പണിക്കരുടെ വോയിസ് കൂടി കേൾക്കുക. ഇത് ചിന്താ ജെറോം തന്നെ പോസ്റ്റ് ചെയ്തതാണ്. ഞാൻ അവരുടെ ഫേസ്ബുക്കിൽ പോയി ഞാൻ ഈ പോസ്റ്റ് കണ്ടതാണ്. അപ്പൊ അതിൽ നിറയെ ആൾക്കാർ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ഞാനിത് പോസ്റ്റ് ചെയ്യാന്ന് വിചാരിച്ചത്. ഇങ്ങനെ ഒരു സോഷ്യൽ മീഡിയയിൽ ആൾക്കാർ പോസ്റ്റ് ചെയ്യുന്നതിൽ എന്തെങ്കിലും ഒരു സെന്റൻസിന്റെ സ്ട്രക്ചറിൽ എററോ ഗ്രാമാറ്റിക്കൽ എററോ അർത്ഥത്തിന്റെ എററോ ഒന്നും വരുന്നത് പൊതുവെ വലിയ കാര്യമല്ല. പക്ഷേ ചിന്താ ജെറോമിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ PhD എന്ന് പറയുന്നത് ഇംഗ്ലീഷ് സാഹിത്യത്തിലായതുകൊണ്ടും അത് ഈ അടുത്ത കാലത്ത് വളരെ കൂടുതൽ ചർച്ചയ്ക്ക് വന്നതുകൊണ്ടുമാണ് ഇത്ര ഗ്ലെയറിംഗ് ആയിട്ടുള്ള മിസ്റ്റേക്കുകൾ വരുന്നത് ഒന്ന് പറയണമെന്ന് തോന്നിയത്. അപ്പൊ ഇതിലെ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഇത് വായിച്ചു കഴിഞ്ഞാൽ നമുക്കുണ്ടാകുന്ന ഇംപ്രഷൻ ഈ ചന്ദ്രബോസ് എന്ന് പറയുന്ന ആള് MM കീരവാണിക്ക് ഓസ്കാർ അവാർഡ് കൊടുക്കുകയായിരുന്നു എന്ന് നമുക്ക് തോന്നും. ആ രീതിയിലാണ് എഴുതിയിരിക്കുന്നത്. രണ്ട്, ചന്ദ്രബോസ് ആണ് ഈ ഇന്റർനാഷണൽ ഫെയിം ഈ RRR എന്ന സിനിമയ്ക്ക് കൊണ്ടുവന്നത് എന്നാണ് അത് പറയുന്നത്. അത് തികച്ചും തെറ്റായിട്ടുള്ള ഒരു പ്രസ്താവനയാണ്. കാരണം ഈ സിനിമയ്ക്ക് ഇന്റർനാഷണൽ ഫെയിം ഉണ്ടാവുക എന്ന് പറയുന്നത് ആ സിനിമയുടെ മൊത്തത്തിലുള്ള സക്സസ് ആണ്. ആ സക്സസ് അതിലൊരു പാട്ട് എഴുതിയിരിക്കുന്ന ഗാനരചയിതാവിന്റെ മാത്രം സക്സസ് അല്ല. ആർക്കെങ്കിലും ഒരാൾക്ക് ഇതിന്റെ മെയിൻ സക്സസിന്റെ ഒരു അട്രിബ്യൂഷൻ കൊടുക്കണമെങ്കിൽ അതിന്റെ ഡയറക്ടർക്കാണ്, അല്ലെങ്കിൽ അതൊരു ടീം വർക്കാണ്, എല്ലാവരുടെയും കൂടിയാണ്. അല്ലാതെ ചന്ദ്രബോസ് എന്ന് പറയുന്ന ഒരാൾ മാത്രം ഔട്ട്സ്റ്റാൻഡിംഗ് ആയി നിന്നുകൊണ്ട് ഒരു അന്താരാഷ്ട്ര ഖ്യാതി ഈ പടത്തിന് കൊണ്ടുവന്ന് കൊടുക്കുന്നു എന്നൊക്കെ പറയുന്നത് തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ്. അത് സംഭവ്യമായിട്ടുള്ള ഒരു കാര്യമല്ല തന്നെ. പിന്നെ നമുക്ക് മറ്റ് പല മിസ്റ്റേക്കുകൾ വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ഒരു മിസ്റ്റേക്ക് എന്ന് പറയാനില്ലെങ്കിലും നമുക്കൊരു സെന്റൻസ് കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത് അവോർഡിംഗ് ആൻ അവാർഡ് എന്ന രീതിയിൽ പറയുന്നതിനേക്കാൾ നല്ലത് പ്രസന്റിംഗ് ആൻ അവാർഡ് എന്ന് പറയുന്നതായിരിക്കും, അല്ലെങ്കിൽ പ്രൊവൈഡിംഗ് മ്യൂസിക് എന്നുള്ളതിനേക്കാൾ കുറച്ചുകൂടെ നല്ലത് ഗിവിംഗ് മ്യൂസിക് എന്ന രീതിയിലൊക്കെ പറയുന്നതായിരിക്കും. പിന്നെ ഇതിൽ പറയുന്നതിൽ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഈ തെലുങ്ക് സിനിമാ സാഹിത്യത്തിന് ഇത് വലിയൊരു സംഭാവന നൽകി എന്ന രീതിയിലാണ്. അങ്ങനെ ഒരു തെലുങ്ക് സിനിമാ സാഹിത്യത്തിന് ഒരു സംഭാവനയൊന്നും അല്ലല്ലോ ഇത് കൊണ്ടുവന്നിരിക്കുന്നത്. അത് തെലുങ്ക് സിനിമയ്ക്കുള്ള ഒരു അംഗീകാരമാണ്, അല്ലാതെ സാഹിത്യ സൃഷ്ടി എന്ന രീതിയിലല്ല ആ പാട്ടിനെ ആൾക്കാർ കാണുന്നത്. ആ പാട്ട് എന്തുകൊണ്ടാണ് അത്ര വലിയ പോപ്പുലർ ആയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ പാട്ടിന്റെ താളം, ആ പാട്ടിന്റെ കോറിയോഗ്രഫി, ആ പാട്ടിന്റെ സിറ്റുവേഷൻ, അതിലെ ആക്ട് ചെയ്തിരിക്കുന്ന ആൾക്കാരുടെ സ്കില്ല്, ഇങ്ങനെ ഒരുപാട് ഫാക്ടർ ചേർന്നിട്ടാണ്. അതിനോടൊപ്പം തന്നെ അതിന്റെ മ്യൂസിക്, അതിന്റെ ലിറിക്സ് എല്ലാം കൂടി ചേർന്നിട്ടാണ് ഒരു കംപ്ലീറ്റ് പാക്കേജ് എന്ന രീതിയിലാണത് സക്സസ്ഫുൾ ആയത്. ആ പാട്ട് സെപ്പറേറ്റ് നമ്മൾ കേൾക്കുന്ന സമയത്ത് പലപ്പോഴും ആ പാട്ടിനെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കാണാൻ തന്നെ പറ്റുന്നില്ല. നമുക്ക് അതിന്റെ ആ മ്യൂസിക്കും അതിന്റെ കൊറിയോഗ്രാഫിയും എല്ലാം ചേർന്ന് മാത്രമേ നമുക്ക് അതിനെ കാണാൻ കഴിയുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഓസ്കാർ വേദിയിൽ അതിനെ പെർഫോം ചെയ്യുമ്പോഴും ആ പെർഫോമൻസിലാണ് ആ പാട്ടിന്റെ ഒരു റിതം അല്ലെങ്കിൽ അതിന്റെ ഒരു സക്സസ് എന്നൊക്കെ പറയുന്നത്. അപ്പൊ അതൊരു സാഹിത്യ രംഗത്തിന് വേണ്ടിയിട്ടുള്ള ഒരു സംഭാവന എന്ന രീതിയിലൊന്നും അതിനെ പറയാൻ കഴിയുമെന്ന് തോന്നുന്നില്ല.